ഡൽഹിയിൽ ഐഎസ് ഭീകരൻ അറസ്റ്റിലായിരിക്കുന്നു. എൻഐഎ വാണ്ടർ ലിസ്റ്റിലുള്ള ഭീകരൻ മുഹമ്മദ് ഷഹനവാസ് ആണ് പിടിയിലായത്. ഇയാളുടെ രണ്ട് കൂട്ടാളികളും പിടിയിലായിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, എപ്പോഴാണ് ഇയാളും കൂട്ടാളികളും പിടിയിലായിരിക്കുന്നത്? അക്ഷയ, അല്പനേരം മുൻപാണ് ഈ മുഹമ്മദ് ഷഹനവാസിനെയും അതുപോലെ തന്നെ രണ്ട് കൂട്ടാളികളെയും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഡൽഹിയിൽ എൻഐഎയും അതുപോലെ തന്നെ പൂനെ പോലീസും ഡൽഹി പോലീസും സംയുക്തമായിട്ടുള്ള അന്വേഷണം തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ഇയാളും മറ്റ് രണ്ട് പേരും പിടിയിലാകുന്നത്. പൂനെയിലെ ഒരു ഐഎസ് മൊഡ്യൂൾ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 17 പൂനെയിൽ വെച്ച് അറസ്റ്റിലായ ഇയാൾ 18-ാം തീയതി ഇയാളെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്ന സമയത്ത് പൂനെയിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് വ്യാജ പേരിൽ, വ്യാജ ഐഡൻറ്റിറ്റിയിൽ ഡൽഹിയിലെത്തി താമസം തുടരുകയായിരുന്നു. ആ ഒരു ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പൂനെ പോലീസും അതുപോലെ തന്നെ എൻഐഎയും ഡൽഹിയിലേക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്നത്. സഹായത്തിനായി ഡൽഹിയിലെ സ്പെഷ്യൽ പോലീസ് യൂണിറ്റും എത്തുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ അന്വേഷണം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൂന്ന് പേരെയും പിടിയിലായിരിക്കുന്നത്. മാത്രമല്ല, ഈ പിടിയിലായിരിക്കുന്ന മുഹമ്മദ് ഷഹനവാസ് അത് പിടികിട്ടാ പുള്ളിയാണ് എൻഐഎയുടെ. മാത്രമല്ല, 3 ലക്ഷം രൂപ ഇയാളെ കണ്ടെത്തുന്നവർക്ക് ഒരു ഇനാം കൂടി എൻഐഎ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ പൂനെ എൻഐഎ കേസുമായി, ഐ എസ് കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അന്വേഷണം, കഴിഞ്ഞ ഓഗസ്റ്റിൽ അന്വേഷണം സംഘടിപ്പിക്കുകയും അതിൽ ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരും അതുപോലെ തന്നെ രാജ്യത്ത് ഇന്ത്യയിലൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ച സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായിരുന്നു. മാത്രമല്ല, ഈ ഐ എസിൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ തലവനായിരുന്നു ഈ മുഹമ്മദ് ഷഹനവാസ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടത്തുകയും ഇയാളെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഈ പൂനെ മൊഡ്യൂൾ കേസിൽ തന്നെ 4 പ്രതികളാണുള്ളത്. അതിൽ 3 പേരെ മാത്രമാണ് ഇപ്പോൾ പിടികൂടാനായിട്ട് സാധിച്ചിരിക്കുന്നത്. മറ്റൊരാൾ തായ്ലൻഡിലേക്ക് കടന്നു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കുറച്ചുകൂടി വ്യാപിപ്പിക്കും. എന്തായാലും ഇപ്പോഴും പൂനെ കേന്ദ്രീകരിച്ച് നിരവധി സ്ലീപ്പർ സെല്ലുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളൊരു രഹസ്യ വിവരം എൻഐഎക്കുണ്ട്. അതിനെ തുടർന്ന് ഇനി അന്വേഷണം പൂനെയിലേക്ക് കൂടി കുറച്ചുകൂടി വ്യാപിപ്പിച്ചായിരിക്കും ഇനി നടത്താനുള്ളൊരു തീരുമാനം എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസും അതുപോലെ തന്നെ എൻഐഎയും വ്യക്തമാക്കിയിരിക്കുന്നത്.